من تذكرتي ران بذي سلمي مزجت دمعا جرى من مقلة بدمي سلم شديق الله സ്ഥലം ചെടികളുള്ള ചെടികളുടെ അയൽവാസികളെ ആലോചിച്ചുകൊണ്ടാണോ ചോര ചാലിച്ച കണ്ണുനീർ വാർക്കുന്നത്? കാളിമയുടെ ഭാഗത്ത് നിന്ന് വന്ന ഇളം കാറ്റ് അടിച്ചു വീശിയിട്ടാണോ? ഇളമിന്റെ താഴ്വരയിൽ നിന്ന് ഇരുട്ടത്ത് വന്ന മിന്നലിനെ അതിന്റെ വെളിച്ചത്തെ ആലോചിച്ചിട്ടാണോ? എന്നിട്ട് ഇനി മാനവരകളെ കടക്കാണ്, സ്വന്തം വികാരത്തിലേക്ക് വരികയാണ്, സ്വന്തം ശരീരത്തോട് ചോദിക്കുകയാണ്. ഫമാലി ഐനൈകൈൻ ഖുൽത ഫാഹമതാ വമാലി ഖൽബികൈൻ ഖുൽത തഫിഖ് യഹിമി അയഹ്സബു സബ്വൻ നൽഹബ്ബ മുൻകതിമു മാ ബൈന മുൻസജിമിൻ മിൻഹു വമുതരിമി ഇനി ചോദിക്കുകയാണ്, നിങ്ങളുടെ കണ്ണുകൾക്ക് എന്ത് പറ്റി? സജലങ്ങളായ കണ്ണുകളോട്, വികാരനിർഭരമായി പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തോടെ മഹാനവർ ചോദിക്കുകയാണ്. ഇന്ന് ഞാൻ ആ വരിയിലേക്ക് കടന്നാൽ എവിടെയും എത്തില്ല. അതുകൊണ്ട് തൽക്കാലം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അനുരാഗത്തിന്റെ സൂചകങ്ങളെ ഓർത്തുകൊണ്ട് മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായത്തിന്റെ സുഗന്ധം യാക്കോബ് നബി അലൈഹിസ്സലാം അവിടെ നിറയുകയാണ്. യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായം വരുമ്പോഴേക്ക് ആ കുപ്പായത്തിൽ നിന്ന് ഞാൻ യൂസഫിന്റെ സുഗന്ധം അറിയുന്നുണ്ട് എന്ന് പറഞ്ഞ യാക്കോബ് നബി അലൈഹിസ്സലാമിന്റെ അനുരാഗത്തിന്റെ ലോകം. പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് ഇന്ന് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നില്ല. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നാട്, വീട്, കുടുംബം ഇതെല്ലാം ഒരു അനുരാഗിയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടത്തിന്റെ വലിയ സൂചനകളാണ്. മദീനയുടെ ചിഹ്നങ്ങൾ കാണുമ്പോൾ ആളുകൾക്ക് വലിയ ആവേശമാണ്, അനുരാഗികൾക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടുള്ള നല്ല ഒരു ഹബ്ബ് വരണം. ഉമ്മമാരെ, ഇടയിലൂടെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോകരുത്. നമ്മുടെ മക്കളെ നല്ല അദബ് പഠിപ്പിക്കണം. നമ്മൾ ധൂർത്തായ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കണം. അനാവശ്യമായ ചെലവുകളിൽ നിന്ന് വിട്ടുനിൽക്കണം. ലളിതമായ ജീവിതം പരിശീലിക്കണം. മാന്യമായി ഔറത്ത് മറച്ച് നടക്കണം. ചിട്ടയോടെ ജീവിക്കണം. ഇതെല്ലാം ഇതിനിടയിലൂടെ വരുന്ന ഉപദേശങ്ങളാണ്. ഇനി നമ്മുടെ ഇന്നത്തെ ഈ സ്നേഹപ്രപഞ്ചം ഇലാ ജനാബി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. എല്ലാ ദിവസവും നമ്മുടെ പ്രഭാഷണം മദീനത്തെ ഉമ്മരത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സ്നേഹ കഥ പറഞ്ഞുകൊണ്ടാണ് നിർത്തുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് മുഹമ്മദ് ബിൻ യഹ്യൽ കർമാനി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമാണ്. മഹാനായ മുഹമ്മദ് ബിൻ യഹ്യൽ കർമാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ അബൂ അലി ഷാദാൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധാനത്തിലായിരുന്നു. ഫദഖല അലൈനാ ശാബ്ബുൻ, ഞങ്ങളിലേക്ക് ഒരു യുവാവ് കടന്നു വന്നു. ലാ യഅരിഫുഹു മിന്നാ അഹദുൻ, ഞങ്ങളിൽ ഒരാൾക്കും അദ്ദേഹത്തെ അറിയില്ല. ഫസല്ലമ അലൈനാ, ഞങ്ങളുടെ മേൽ അയാൾ സലാം ചൊല്ലി. അബൂ അലി ഷാദാൻ എന്ന വലിയ മഹാനായ ആത്മീയ ഗുരുവിന്റെ സന്നിധാനത്തിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒരു നല്ല യുവാവ് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, അയ്യക്കും അലി അബൂ അലി ഷാദാൻ ആയിരിക്കുന്ന മഹാനാണ്.
പ്രിയമുള്ളവരെ ഒന്ന് എഴുന്നേറ്റ് അല്പസമയം അടുത്തേക്ക് നിന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടത്തിന്റെയും സമർപ്പണത്തിന്റെയും കഥകളാണ് ഞങ്ങൾ നമ്മൾ പറയുന്നത്. ഇന്നൊരു രണ്ടു മൂന്ന് വരികളൂടെ പറയണമെന്നുണ്ടായിരുന്നു. എല്ലാവരും നാളെയൊക്കെ നേരത്തെ വന്ന് സഹകരിച്ചാല് അള്ളാഹു തൗഫീഖ് നൽകിയാൽ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകും. ഇങ്ങനെ ഒന്നോ രണ്ടോ വരികൾ പറഞ്ഞാൽ ഇത് എവിടെ എത്തുക എനിക്കൊരു പിടുത്തമില്ല. ബുസരിമാം റളിയല്ലാഹുവിന്റെ ബുറുദയുടെ വ്യാഖ്യാനത്തിൽ ഒരുപാട് അയ്മത്തുകൾ എഴുതിയ വ്യാഖ്യാനത്തിന്റെ ചെറിയ സൂചനകൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. എല്ലാം ഉദ്ധരിക്കാൻ അതുപോലെ തന്നെ തുടങ്ങിയുള്ള എത്ര ഗ്രന്ഥങ്ങളാണ് ഇമാം ബാജൂരി റളിയല്ലാഹുവിന്റെ ശർഹ്, ഇമാം ഷെയ്ഖ്സാദയുടെ വ്യാഖ്യാനം, അങ്ങനെ തുടങ്ങി എത്ര മഹാന്മാർ എഴുതിയ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ പറയുന്നത്. അതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇതിനോട് നീതി പുലർത്താൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നേരത്തെ വന്നാൽ ഇൻഷാല്ലാ കുറച്ച് വരികൾ കൂടി നമുക്ക് പരിചയപ്പെടാം. ഇതിലേത് അധ്യായം വരെ എത്തുന്നു എനിക്കറിയില്ല. ഏതായാലും പോകുന്നിടത്ത് വരെ സഞ്ചരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകിയാൽ ഇത് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് പൂർത്തീകരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട അബൂ അലി ഇർഷാദാൻ റളിയല്ലാഹു അൻഹു മജ്‌ലിസിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങളിൽ ആരാണ് അയ്യുക്കും അബൂ അലി ഇബ്നു ഇർഷാദാൻ, നിങ്ങൾ അബൂ അലി ഇർഷാദാൻ ആരാണ്? ഞങ്ങൾ പറഞ്ഞു അതായിരിക്കുന്ന ആളാണ്. ഉടനെ ഈ യുവാവ് പറയുകയാണ്, അയ്യുഹശ്ശൈഖ്, അല്ലയോ മഹാനരായ ശൈഖവർഗളെ, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാമി, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവിൽ കണ്ടു. فقال لي എന്നോട് അവിടുന്ന് പറഞ്ഞു, സൽ അൻ മസ്ജിദി അബി അലി ഇബ്നു ഷാദാൻ, അബൂ അലി ഷാദാൻ തങ്ങളുടെ പള്ളി നിങ്ങൾ അന്വേഷിക്കണം. ഫൈദാ ലഖീതഹു, നിങ്ങൾ അബൂ അലി ഷാദാൻ എന്നവരെ കണ്ടാൽ എന്റെ ഒരു സലാം അറിയിക്കണേ. നല്ലൊരു യുവാവ് പൊടുന്നനെ ഓടി വന്നുകൊണ്ട് അബൂ അലി ഇർഷാദാൻ തങ്ങളുടെ മജ്‌ലിസിൽ വന്ന് പറയുകയാണ്, ഞാൻ എന്റെ ഹബീബായ തങ്ങളെ കിനാവിൽ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, അബൂ അലി ഇർഷാദാൻ എന്റെ പള്ളി അന്വേഷിക്കണം, അവിടെ ചെന്ന് എന്റെ ഒരു സലാം പറയണം എന്ന് പറഞ്ഞിട്ട് ആ യുവാവ് അങ്ങ് പോയി. അബൂ അലി ഷാദാൻ തങ്ങൾ കരയുകയാണ്, മഹാനവറുകള് കരയുകയാണ്. വഖാല, എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, ഇതിന് പറ്റുന്ന ഒരു അമലും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഒരു അമലും ചെയ്തിട്ടില്ല, എനിക്കിങ്ങനെ മുത്തു നബി തങ്ങളിൽ സലാം പറഞ്ഞു വിടാൻ എന്റെ ജീവിതത്തിൽ ഒരു അമലും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ അറിയുന്ന ഒരു അമലേതാണ്, ഞാൻ ഹദീസ് പഠിക്കുമ്പോഴും പാരായണം ചെയ്യുമ്പോഴും എപ്പോഴൊക്കെ നബി തങ്ങളുടെ പേര് വരുന്നോ അപ്പോഴെല്ലാം ഞാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ആവർത്തിച്ച് പറയും, അതല്ലാതെ വേറൊരമലും ഞാൻ കാണുന്നില്ല. നമുക്ക് നമ്മുടെ സദസ്സിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ആവർത്തിച്ച് കേൾക്കുമ്പോൾ ഒന്നൊഴിയാതെ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ ഇതു തന്നെ വലിയ ഒരു അമലാണ്, ഹബീബായ തങ്ങളെ കാണാനുള്ള ഒരറിവാണ്. ചില മഹാന്മാരെ നബി തങ്ങൾ നേരിട്ട് കാണും, ചില മഹാന്മാരെ
അവിടുന്ന് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് സലാം അറിയിക്കും. ഏതുപോലെ ഈജിപ്തിലായിരുന്നു ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ അബ്ദുല്ലാ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി തങ്ങൾ ഇറാഖിലാണ്. എത്ര ദൂരമുണ്ട് ഈജിപ്തിൽ നിന്ന് ഇറാഖിലേക്ക്? പക്ഷേ ഈജിപ്തിൽ ഇരുന്നു കൊണ്ട് ദീനിന് സേവനം ചെയ്യുന്ന ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനോട് കിനാവിൽ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ മുഹമ്മദ് ബിൻ ഇദ്രീസ്, ഒരു സലാം എന്റേത് നിങ്ങൾ ഇറാഖിലുള്ള അഹ്മദ് ബിൻ ഹംബൽ എന്നവർക്ക് എത്തിക്കണം. നേരിട്ടെന്ന് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ചിലപ്പോ നമ്മള് ബുദ്ധി പറഞ്ഞ ആളുകൾ ചോദിക്കും. ലോകത്ത് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ സ്ഥാനം പ്രഖ്യാപിക്കാനാണിത്. അപ്പോൾ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഒരു സലാം എന്റേത് അബൂ അബ്ദുല്ലാ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനിയെ അറിയിക്കണം. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെ അരിമ ശിഷ്യനായ റബീഉ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. എന്നിട്ടൊരു ലെറ്റർ എഴുതി, ആ ലെറ്ററിൽ എഴുതി അയച്ചു അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക്, എന്നോട് മുത്തുനബി തങ്ങൾ കിനാവിൽ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു സലാം പറഞ്ഞിട്ടുണ്ട്. ഷാഫിഈ ഇമാം തങ്ങളുടെ ശിഷ്യനല്ലേ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. ആ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് ഇറാഖിൽ കൊണ്ടുപോയി ഷാഫിഈ ഇമാം തങ്ങളുടെ ശിഷ്യനായ റബീഉ റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി കൊടുക്കുകയാണ്. ലെറ്റർ വാങ്ങി വായിച്ചപ്പോൾ അതിലുള്ളത്, ഓ അഹ്മദേ, നിങ്ങൾക്കൊരു സലാം ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എത്തിച്ചു തരികയാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ കരഞ്ഞുകൊണ്ടത് സ്വീകരിച്ചു. ഇമാം സുബ്കി റഹിമഹുല്ലാ തബഖാത്തു ശഫഈയത്തുൽ കുബ്രയിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ ഹബീബായ തങ്ങളുടെ മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. എല്ലാ